الحمد لله ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلله فلا هادي له. ونشهد أن لا إله إلا الله وحده لا شريك له ونشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. صلى الله على سيدنا محمد وعلى آله وأصحابه وبارك وسلم تسليما كثيرا كثيرا. أما بعد، فيا أيها الناس، أوصيكم عباد الله ونفسي أولا بتقوى الله، فقد قال الله سبحانه وتعالى: يا أيها الذين آمنوا اتقوا الله ولتنظر نفس ما قدمت لغد واتقوا الله إن الله خبير بما تعملون. അല്ലാഹു സുബ്ഹാനഹു വതആല അവന്റെ വിധിവിലക്കുകൾക്ക് വഴിപ്പെട്ട് ജീവിക്കുവാൻ നമുക്കൊക്കെ തൗഫീഖ് നൽകുമാറാകട്ടെ. അല്ലാഹുവിന്റെ കൽപ്പനകളെ മുറുകെ പിടിച്ചുകൊണ്ട് സൂക്ഷ്മതയോടുകൂടിയുള്ള ജീവിതം നയിക്കണമെന്ന് ഞാൻ എൻ്റെ ശരീരത്തോടും നിങ്ങളെല്ലാവരോടും വസിയത്ത് ചെയ്യുകയാണ്, ഓർമ്മപ്പെടുത്തുകയാണ്. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വതആല അവന്റെ അടിമകളായ നമുക്ക് നന്മയല്ലാത്തതൊന്നും ഇഷ്ടപ്പെടുന്നില്ല. അല്ലാഹു അവന്റെ അടിമകളിൽ എന്തെങ്കിലും ഒരു നിയമം നടപ്പാക്കുകയോ തീരുമാനം നടപ്പിൽ വരുത്തുകയോ ചെയ്താൽ അതിൻ്റെ ബാഹ്യമായ ദൃഷ്ടിയിൽ നമുക്ക് ഏതെങ്കിലും തരത്തിലുള്ള പ്രയാസങ്ങളോ ബുദ്ധിമുട്ടുകളോ അനുഭവപ്പെട്ടാൽ പോലും ആത്യന്തികമായി അതിലൊക്കെ അല്ലാഹു അടിമകളുടെ നന്മ മാത്രമാണ് ഉദ്ദേശിക്കുന്നത്. ചിലപ്പോൾ നമുക്ക് നമ്മുടെ മനസ്സിന്, ശരീരത്തിന്, നമ്മളുടെ കുടുംബ സാഹചര്യങ്ങൾക്ക്, സാമൂഹിക രാഷ്ട്രീയ സാഹചര്യങ്ങൾക്ക് അള്ളാഹുവിന്റെ ഭാഗത്തു നിന്നുള്ള ചില തീരുമാനങ്ങൾ നമ്മളുടെ തർബിയത്തിന്റെ ഭാഗമായിട്ടുണ്ടാകും. നമ്മളെ സംസ്കരിച്ച് നന്നാക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി ഉണ്ടാകും. എപ്രകാരം ഒരു മകനോട് അല്ലെങ്കിൽ മകളോട് മാതാപിതാക്കളുടെ സ്നേഹവാത്സല്യം മുഖേന അവരെ അവർ ശാസിക്കുകയും ചിലപ്പോൾ ശിക്ഷിക്കുകയും ചെയ്യുന്നുവോ, അപ്രകാരം അള്ളാഹു നമ്മുടെ ഒക്കെ സൃഷ്ടാവ്, സംരക്ഷകൻ, പരിപാലകൻ എന്ന നിലയിൽ നമ്മളെ ശകാരിക്കുകയും ശിക്ഷണ നടപടികൾക്ക് വിധേയരാക്കുകയും ചെയ്യാനിടയുണ്ട്. ഇത് പരിശുദ്ധ ഖുർആനിൽ അള്ളാഹു നമ്മളോട് സ്നേഹവായ്പോടുകൂടി പല ആവർത്തി പറഞ്ഞിട്ടുള്ള വലിയൊരു സത്യമാണ്. പക്ഷെ പലപ്പോഴും മുസ്ലിമീങ്ങളായ നമുക്ക് നമ്മുടെ രക്ഷിതാവിന്റെ, നമ്മുടെ റബ്ബിന്റെ ഈ സ്നേഹവായ്പ് മനസ്സിലാകാതെ പോകുന്നു, പിടികിട്ടാതെ പോകുന്നു എന്നതാണ് സങ്കടകരമായ ഒരു സത്യം. وَلَنُذِيقَنَّهُمْ مِنَ الْعَذَابِ الْأَدْنَى دُونَ الْعَذَابِ الْأَكْبَرِ لَعَلَّهُمْ يَرْجِعُونَ. തീർച്ചയായും നാം നിങ്ങൾക്ക് ചിലതൊക്കെ അനുഭവിക്കാൻ ഇടയാക്കും, നിങ്ങളെ ചിലതൊക്കെ അനുഭവിപ്പിക്കും. وَلَنُذِيقَنَّهُمْ مِنَ الْعَذَابِ الْأَدْنَى, അത് ചെറിയ ചെറിയ ശിക്ഷണങ്ങളായിരിക്കും. ശിക്ഷ എന്ന് പറയാൻ മടിയുള്ളതുകൊണ്ടാണ് ശിക്ഷണം എന്ന് ഞാൻ അർത്ഥം വെച്ചത്. ഒരിക്കലും അല്ലാഹിക്കുകയല്ല, ശിക്ഷണ നടപടികൾക്ക് നമ്മളെ വിധേയരാക്കുകയാണ്.
ചെറിയ ചെറിയ ശിക്ഷണ നടപടികൾക്ക് ഞാൻ നിങ്ങളെ വിധേയരാക്കും. എന്തിനാണ് വലിയ ശിക്ഷയ്ക്ക് വിധേയമാകാൻ സാധ്യതയുള്ള വലിയ വലിയ തെറ്റുകുറ്റങ്ങളിലും വലിയ വലിയ അപകടങ്ങളിലും നിങ്ങൾ ചെന്നുപെടാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അല്ലാതെ നിങ്ങളെ ഞാൻ നോവിക്കുന്നത്, വേദനിപ്പിക്കുന്നത് ഒരിക്കലും നിങ്ങളോടുള്ള കോപം കൊണ്ടല്ല, ദേഷ്യം കൊണ്ടല്ല എന്ന് വ്യക്തമായി അള്ളാഹു നമ്മോട് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇത്തരം ശിക്ഷണ നടപടികളുടെ ഘട്ടത്തിൽ അതനുഭവിക്കുന്നവരായ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളുടെ നിലപാട് എന്തായിരിക്കണം എന്നതാണ് വളരെ പ്രധാനപ്പെട്ട ഒരു ചിന്ത. അല്ലദീന ഇദാ അസാബത്തുഹും മുസീബ ഖാലു ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. സൂറത്തുൽ ബഖറയിൽ അല്ലാഹു തആല ഈ ആശയത്തെ നമ്മളോട് പറഞ്ഞു തന്നപ്പോൾ, തീർച്ചയായും നാം നിങ്ങളെ പരീക്ഷിക്കുക തന്നെ ചെയ്യും, പലതരത്തിലും പലതരത്തിലും പരീക്ഷിക്കും. ആ പരീക്ഷണങ്ങളുടെ ഒക്കെ ഘട്ടത്തിൽ വബശ്ശിരി സാബിരീൻ, കാര്യങ്ങൾ മനസ്സിലാക്കി ക്ഷമയോടുകൂടി സമചിത്തതയോടുകൂടി ഉറച്ചു നിൽക്കുന്ന ആളുകൾക്ക് നിങ്ങൾ സന്തോഷവാർത്ത അറിയിക്കുക. ആരാണ് സന്തോഷവാർത്തയ്ക്ക് അർഹരാകുന്ന ഈ ക്ഷമാശീലന്മാര്? അഥവാ എങ്ങനെയാണ് നമ്മൾ ക്ഷമിക്കേണ്ടത്, എങ്ങനെയാണ് നമ്മൾ സഹിക്കേണ്ടത്? എല്ലാം അള്ളാഹുവിന്റെ വിധിയാണെന്ന് വിചാരിച്ചുകൊണ്ട് നിഷ്ക്രിയരായി കഴിഞ്ഞുകൂടുകയാണോ? അതല്ല, അള്ളാഹുവിന്റെ വിധി അവൻ നടപ്പിലാക്കുമ്പോൾ അത് നമ്മളുടെ പ്രവർത്തനങ്ങളെ കൂടി അടിസ്ഥാനപ്പെടുത്തിയിട്ടാണെന്ന് തിരിച്ചറിവോടുകൂടി നമ്മളിൽ എന്തെങ്കിലും അപാകതകളുണ്ടെങ്കിൽ തിരുത്താൻ ശ്രമിക്കുകയാണോ വേണ്ടത് എന്നതാണ് ചിന്തനീയം. അതുകൊണ്ടാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഇങ്ങനെയൊക്കെ ആവർത്തിച്ച് വ്യത്യസ്തമായ രൂപത്തിൽ നമുക്ക് ഈ ആശയത്തെ പഠിപ്പിച്ചു തരുന്നത്. ഏതായിരുന്നാലും നിങ്ങൾക്ക് അള്ളാഹുവിങ്കിൽ നിന്നുണ്ടാകുന്ന വ്യത്യസ്തങ്ങളായ പരീക്ഷണങ്ങളുടെ ഘട്ടത്തിൽ ക്ഷമിക്കാനും സഹിക്കാനും ഉറച്ചു നിൽക്കാനും സാധിച്ചാൽ തീർച്ചയായും അവർക്ക് സബറിന്റെ പേരിൽ സന്തോഷവാർത്തയുണ്ട്. സന്തോഷവാർത്തയുണ്ടെന്നാണ്, സന്തോഷവാർത്തയുണ്ട്. അത് ഇന്ന് കിട്ടണം, നാളെ കിട്ടണം, മറ്റന്നാളെ കിട്ടണം എന്ന് നിർബന്ധം പിടിക്കരുതെന്ന് മാത്രമാണ്. ഖുർആൻ വളരെ വ്യക്തമായി പറയുന്ന ആശയങ്ങൾ ഓതുമ്പോൾ പ്രിയപ്പെട്ടവരെ മനസ്സിന് എന്തെന്നില്ലാത്തൊരു ആശ്വാസം തോന്നുന്നതുകൊണ്ടാണ് ഞാൻ ഈ അർത്ഥത്തിലൊക്കെ നിങ്ങളോട് സംസാരിക്കുന്നത്. അള്ളാഹുവിന്റെ വചനങ്ങൾ അവന്റെ അടിമകളോടുള്ള സ്നേഹവായ്പോടുകൂടി വാത്സല്യം തുളുമ്പുന്ന വാചകങ്ങളായി വായിക്കാൻ കഴിയുമ്പോഴാണ് നമുക്ക് മനസ്സിന് ആസ്വാദനമുണ്ടാകുന്നത്, ആശ്വാസമുണ്ടാകുന്നത്. സന്തോഷവാർത്ത അറിയിക്കുക തന്നെ ചെയ്യാം, അതിൽ സംശയിക്കൊന്നും വേണ്ട. പക്ഷെ ചിലപ്പോൾ അല്പകാലം കാത്തു നിൽക്കേണ്ടി വരും, ഒന്നുകൂടി വ്യക്തമാക്കി പറഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് ഈ ഭൗതിക ലോക ജീവിതത്തിൽ പ്രയാസങ്ങളുടെയും ദുരിതങ്ങളുടെയും നാളുകൾക്ക് അറുതിയില്ലാതെ പരലോകം പ്രാപിക്കേണ്ടി വന്നാലും ഈമാനോടുകൂടിയാണ് ജീവിക്കുന്നതെങ്കിൽ, സബറോടുകൂടിയാണ് ജീവിക്കുന്നതെങ്കിൽ നമുക്ക് നഷ്ടങ്ങളൊന്നുമില്ല. ഈ ആശയത്തെ പറഞ്ഞിടത്താണ് സൂറത്തുൽ ബഖറ ഈ വചനം നമ്മുടെ മുമ്പിൽ ഉദ്ധരിച്ചത്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, യാ അയ്യുഹല്ലദീന ആമനുസ്തഈനു ബിസ്സബ്രി വസ്സലാഹ് ഇന്നല്ലാഹ മഅസ്സാബിരീൻ വലാ തഖൂലൂ ലിമാ. അല്ലാഹു പറയുന്ന വചനം എത്ര സന്ദരമാണ് പ്രിയപ്പെട്ടവർ. നിങ്ങൾ ക്ഷമ കൊണ്ടും സഹനം കൊണ്ടും അതുപോലെ നമസ്കാരാദി കർമ്മങ്ങളെ കൊണ്ടും നിങ്ങളുടെ രക്ഷിതാവിന്റെ സഹായത്തെ തേടുക എന്ന് പറയുമ്പോൾ അവിടെ അള്ളാഹു പറയുന്നത് ദീനിന്റെ മാർഗത്തിൽ ത്യാഗോജ്ജലമായ പരീക്ഷണങ്ങളുടെ പ്രതിസന്ധികളുടെ നാളുകൾ തരണം ചെയ്യവേ ഒരു പക്ഷേ അവർക്ക് ജീവിതം തന്നെ നഷ്ടപ്പെട്ടാലും അവരെക്കുറിച്ചിട്ട് നിങ്ങൾ അവർ മരിച്ചുപോയി എന്ന് പറയരുത്. അള്ളാഹു പറയാം, അവർ മരിച്ചുപോയി എന്ന് നിങ്ങൾ പറയരുത്. അവർ നഷ്ടവാളികളായി എന്ന് നിങ്ങൾ വിചാരിക്കരുത്. അവർക്ക് നഷ്ടമൊന്നും സംഭവിച്ചിട്ടേയില്ല, അവർക്ക് ലാഭമേ ലാഭം. അള്ളാഹുവിന്റെ സന്നിധിയിൽ അവര് എന്നൊന്നും ജീവിച്ചിരിക്കുന്നവർ. ബൽ അഹ്യാഉൻ ഇൻദ റബ്ബിഹിം വലാക്കില്ലാ തശ്ഊറുൻ. അള്ളാഹു പറയാ, ബൽ അഹ്യാഉൻ ഇൻദ റബ്ബിഹിം വലാക്കില്ലാ തശ്ഊറുൻ.
അവര് അള്ളാഹുവിന്റെ സന്നിധിയിൽ ജീവിച്ചിരിക്കുന്നവരാണ്. അവർക്കൊരിക്കലും മരണം സംഭവിക്കുന്നില്ല. അവർ അള്ളാഹുവിന്റെ സന്നിധിയിൽ ജീവിച്ചിരിക്കുന്നവരാണ് എന്ന വസ്തുതയും സത്യവും നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ലെന്ന് മാത്രമേ ഉള്ളൂ. വലാക്കില്ലാത്ത ഷറൂൻ, നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. ഇന്ന് രാവിലെ സൂറത്തി യാസീൻ ഓതുമ്പോൾ وَمَا أَنزَلْنَا عَلَى قَوْمِهِ مِن بَعْدِهِ مِن جُنْدٍ مِّنَ السَّمَاءِ وَمَا كُنَّا مُنزِلِينَ وَجَاءَ رَجُلٌ مِّنْ أَقْصَى الْمَدِينَةِ يَسْعَى قَالَ يَا قَوْمِ اتَّبِعُوا الْمُرْسَلِينَ اتَّبِعُوا مَن لَّا يَسْأَلُكُمْ أَجْرًا وَهُم مُّهْتَدُونَ ذُكَّ സാധാരണ നമ്മൾ ഓതുന്ന വചനങ്ങളല്ലേ പ്രിയപ്പെട്ടവരെ. എല്ലാ ദിവസവും സൂറത്തിൽ യാസീൻ ഓതണമെന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസിലുണ്ട്. എന്തിനാണ് അത് ഓതുന്നത്? ആ ആയത്തുകളിലൂടെ അള്ളാഹു നമുക്ക് നൽകുന്ന ആശ്വാസത്തെ നന്നായി ആസ്വദിക്കാനാണ്. അതിന്റെ തുടക്കം തന്നെ നമ്മുടെ ഹബീബായ, നമ്മുടെ നേതാവായ മുത്ത റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സമാശ്വസിപ്പിച്ചുകൊണ്ടാണ്. ആശ്വാസത്തിന്റെ വാക്കാണത്. إنك لمن المرسلين على صراط مستقيم ياسين هي نبي انا ياسين انت قنار نبي ياسين والقران الحكيم ഈ തത്വസമ്പൂർണമായ ഖുർആനിനെ തന്നെ സത്യം, ഖുർആനിനെ തന്നെ സത്യം. ഇതിനപ്പുറത്ത് ഞാൻ വേറെ എന്ത് പിടിച്ച് സത്യം ചെയ്യാനാ? ഈ തത്വസമ്പൂർണമായ ഖുർആനിനെ തന്നെയാണ് സത്യം. ഇന്നക ലമിനൽ മുർസലീൻ, താങ്കൾ മുർസലീങ്ങളിൽപ്പെട്ടവർ തന്നെയാണ്, താങ്കൾ മുർസലീങ്ങളിൽപ്പെട്ടവർ തന്നെയാണ് എന്ന് പറഞ്ഞാൽ പൗരത്വ പ്രശ്നമാണല്ലോ നമ്മുടെ ഒക്കെ മനസ്സിനെ ഭീതിപ്പെടുത്തുന്നത്. പ്രിയപ്പെട്ടവരെ, മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കും തങ്ങളുടെ പ്രിയങ്കരരായ അനുയായികൾക്കും ഞാൻ കഴിഞ്ഞ ആഴ്ചയിൽ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ പൗരത്വം എവിടെയാണ് തെളിയിക്കേണ്ടതെന്ന് വ്യക്തമായ കാഴ്ചപ്പാടുണ്ട്. അള്ളാഹു ഇന്നക്കല മുർസലിൻ എന്ന് പറഞ്ഞാൽ ആര് എന്ത് നിയമ ഭേദഗതികൾ കൊണ്ടുവന്നിട്ട് നിങ്ങളെ കുറിച്ചിട്ട് കള്ളനാണ്, മോശക്കാരനാണ്, ചീത്തയാണ്, സാഹിറാണ്, കാദിബാണ് എന്നൊക്കെ പറഞ്ഞാലും അതൊന്നും നിങ്ങൾ വകവെക്കണ്ട. നിങ്ങൾ തീർച്ചയായും മുർസലീങ്ങളിൽപ്പെട്ടവർ തന്നെയാണ് എന്നാ. ഇന്നക്കല മിനൽ മുർസലീൻ, തീർച്ചയായും നിങ്ങൾ മുർസലീങ്ങളിൽപ്പെട്ടവർ തന്നെയാണ്. അലാ സിറാത്തി മുസ്തഖീം, നിങ്ങൾ നേരായ മാർഗത്തിലുമാണ്. ഞാൻ വീണ്ടും പറയുന്ന എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട്, പരിശുദ്ധ ഖുർആൻ നന്നായി ഓതാനും പഠിക്കാനും ശ്രമിക്കൂ. പ്രിയപ്പെട്ടവരെ, നമ്മളോട് അല്ലാഹു തആല പറയുന്ന ഈ വചനത്തിൽ നമുക്ക് എന്ത് സന്ദേശമാണ് നൽകുന്നത്? നിങ്ങൾ നേരെ ചൊവ്വയാണെങ്കിൽ, അലാ സിറാത്തി മുസ്തഖീം, നിങ്ങൾ നേരെ ചൊവ്വയുള്ള പാതയിലാണ് നടക്കുന്നതെങ്കിൽ പിന്നെ നിങ്ങൾ നിങ്ങളെ സംബന്ധിച്ചിട്ട് ഭയപ്പെടാനൊന്നുമില്ല, നിങ്ങളെ സംബന്ധിച്ചിട്ട് നിങ്ങൾ പരിഭവിക്കാനൊന്നുമില്ല, അവലാതിപ്പെടാൻ ആശങ്കപ്പെടാനൊന്നുമില്ല. നിങ്ങളെ അംഗീകരിക്കേണ്ടവൻ അംഗീകരിച്ചു, നിങ്ങളെ അംഗീകരിക്കേണ്ടവൻ അംഗീകരിച്ചു. ഇന്നക ലമിനൽ മുർസലീൻ, നിങ്ങൾ മുർസലീങ്ങളിൽപ്പെട്ടവർ തന്നെയാണ് എന്ന് അവൻ സമ്മതിച്ചു പറയുന്നു. പ്രിയപ്പെട്ടവരെ, നമ്മൾ ആലോചിക്കേണ്ടത്, ഒന്ന്, അല്ലാഹു രാജാതിരാജനാണ്, സർവ്വലോകങ്ങളുടെയും രക്ഷിതാവാണ്, പരമാധികാരിയാണ്, മാലിക്കുൽ മുലൂക്കാണ്, അധികാരം കൈയാളുന്ന വിഭാഗത്തിന്റെ മനസ്സ് കൈപ്പിടിയിൽ ഒതുക്കി വച്ചിരിക്കുന്നവനാണ്. സൂറത്ത് യാസീൻ അവസാനിക്കുന്നത് എവിടെയാ? ഏതായത്കൊണ്ട് അവസാനിക്കുന്നത്? فسبحان الذي بيده ملكوت كل شيء فسبحان الذي بيده ملكوت كل شيء واليه ترجعون ഇതാണല്ലോ സൂറത്ത് യാസീന്റെ അവസാനത്തെ വാചകം. എന്തിനാണ് അല്ലാഹു തആല ഇങ്ങനെ വ്യക്തമായ ഒരു ഘടനയിൽ പരിശുദ്ധ ഖുർആനിന്റെ ഹൃദയം എന്ന് വിശേഷിപ്പിച്ച ഒരു അധ്യായത്തെ അവസാനിപ്പിക്കുന്നത്? ആരംഭിച്ചത് എവിടെയാണ്? നമ്മുടെ മനസ്സിനെ ആശ്വസിപ്പിക്കുന്ന സുന്ദരമായ വാചകങ്ങളിലൂടെ ആരംഭിച്ചു. നിങ്ങൾ നേരെ ചൊവ്വേ നടക്കാൻ സന്നദ്ധരാണെങ്കിൽ, നിങ്ങൾ നേർമാർഗത്തിലാണെങ്കിൽ പിന്നെ നിങ്ങൾ ഭയപ്പെടാനൊന്നുമില്ല. എല്ലാത്തിന്റെയും പരമാധികാരി അവനാണ്, പരമാധികാരി അവനാണ്. ഫസുബ്ഹാനല്ലദീ ബിയദിഹി മലകൂതു കുല്ലി ഷൈഇൻ വഇലൈഹി തുർജഊൻ. എല്ലാത്തിന്റെയും പരമാധികാരി അവനാണല്ലോ, അവന്റെ കൈകളിലാണല്ലോ ഇതൊക്കെ അവൻ അടക്കി വച്ചിരിക്കുന്നത്. വഇലൈഹി തുർജഊൻ, നിങ്ങളും നിങ്ങളെ കണ്ണുരട്ടി പേടിപ്പിക്കുന്നവരും എല്ലാവരും തന്നെ അവനിലേക്കല്ലേ മടക്കപ്പെടേണ്ടത്, അവനിലേക്കല്ലേ മടക്കപ്പെടേണ്ടത്. വഇലൈഹി തുർജഊൻ, ഇത് മുസ്ലിമീങ്ങളായ നമ്മുടെ ഹൃദയത്തിലുണ്ടാകേണ്ട അടിയുറച്ച വിശ്വാസമാകണം. അല്ലാഹു അവനാണ് പരമാധികാരി, അവനാണ് എല്ലാം തീരുമാനിക്കുന്നവൻ, അവനാണ് എല്ലാം തീരുമാനിക്കുന്നവൻ, യാതൊരു സംശയവുമില്ല.
അവൻ തീരുമാനിക്കുമ്പോൾ നമുക്ക് അനുകൂലമാകണമെങ്കിൽ, നമുക്ക് അനുകൂലമാകണമെങ്കിൽ നമ്മുടെ പാത നേരെയായിരിക്കണം, നമ്മുടെ മാർഗം ശരിയായിരിക്കണം. നമ്മുടെ മാർഗം ശരിയാണെങ്കിൽ, ജീവിതം ശരിയാണെങ്കിൽ അള്ളാഹുവിന്റെ ഭാഗത്തുള്ള സഹായം നമ്മളോടൊപ്പം ഉണ്ടാവുക തന്നെ ചെയ്യും. അതിൽ യാതൊരു സംശയവും വേണ്ട. അതിന്റെ ഇടയിൽ ഒരുപക്ഷെ നമുക്ക് നേരത്തെ പറഞ്ഞതുപോലെ എന്തെങ്കിലുമൊക്കെ ചെറിയ ചെറിയ പ്രതിസന്ധികളോ പ്രയാസങ്ങളോ പരീക്ഷണങ്ങളോ വേദന പീഡനങ്ങളോ ഒക്കെ വന്നാൽ, അതാ പറഞ്ഞത്, അള്ളാഹുത്തല ഇടയിൽ ഒരു സഹോദരന്റെ നമുക്ക് മുമ്പിൽ മാതൃകയായ നിലയിൽ ഒരു സഹോദരന്റെ സംഭവത്തെ വിശദീകരിച്ചു തന്നു സൂറത്ത് യാസീനിൽ. ആ മനുഷ്യനെ കുറിച്ചിട്ട് അള്ളാഹു പറഞ്ഞത്, ഒരു നല്ല പുരുഷനാണ്. സാധാരണ ജനങ്ങളൊക്കെ തെറ്റിദ്ധരിക്കുകയും തെറ്റിദ്ധാരണ പരത്തിയിട്ട് അവനെ കൊടുക്കാൻ ശ്രമിക്കുകയും ചെയ്തുകൊണ്ട് പലതും പറഞ്ഞു വരത്താറുണ്ടെങ്കിലും അങ്ങനത്തെ വൃത്തികേടുകളിലൊന്നും അദ്ദേഹം കുടുങ്ങിയിട്ടില്ല. വിഘടനവാദിയല്ല, ഭീകരവാദിയല്ല, ഒന്നുമല്ല, ഒരു സാധാരണ മനുഷ്യൻ, സന്മനസ്സിന്റെ ഉടമ. അദ്ദേഹം വന്നുകൊണ്ട് പറഞ്ഞതാകട്ടെ, അത് നന്മ മാത്രമാണ്, വേറൊന്നും പറഞ്ഞില്ലല്ലോ. രാജ്യദ്രോഹം അല്ലെങ്കിൽ രാജ്യത്തെ കലാപം ഇളക്കി വിടാൻ ഉതകുന്ന തരത്തിലുള്ള പ്രഭാഷണം, പ്രസംഗം അതൊന്നും നടത്തിയിട്ടില്ല. നടത്തിയതെന്താണ്? ഇത്തബിഉൽ മുർസലീൻ അത്തബിഉഹുമല്ലാ യസ്അലുക്കും അജ്റൻ വഹും മുഹ്തദൂൻ. സ്വാർത്ഥമായ താല്പര്യങ്ങളൊന്നുമില്ലാതെ, സ്വന്തമായി സാമ്രാജ്യത്വ മോഹമൊന്നും വെച്ചു പുലർത്താതെ, നന്മ മാത്രം ഭൂമിയിൽ വളരണമെന്ന ആഗ്രഹത്തോടുകൂടി ആരെങ്കിലും നന്മ പറഞ്ഞാൽ ആ നന്മ പറയുന്നതിന്റെ പേരിൽ പ്രത്യേകിച്ച് സ്വാർത്ഥതയൊന്നും പ്രകടിപ്പിക്കാതെ, എന്തെങ്കിലും പ്രതിഫലമൊന്നും കാംക്ഷിക്കാതെ വരുന്ന ആ ആളുകൾ നല്ലവരല്ലേ? ആ നല്ലവരെ നിങ്ങൾ അംഗീകരിക്കണ്ടേ എന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. പ്രിയപ്പെട്ടവർ, ഇതൊക്കെ നമുക്ക് പാഠമാണ്. നമ്മൾ മുസ്ലിമീങ്ങൾ, നമ്മൾ ഈ രാജ്യത്ത് താമസിക്കുമ്പോൾ നമുക്ക് നമ്മളുടേതായ ഒരു നിലപാടുണ്ട്. നമ്മൾ മുസ്ലിമീങ്ങൾ എന്നാൽ, കഴിഞ്ഞ ആഴ്ച നമ്മൾ വ്യക്തമായി അത് സൂചിപ്പിച്ചു, നമ്മൾ മുസ്ലിമീങ്ങളാണ്. മുസ്ലിമീങ്ങൾ എന്ന നിലയിൽ നമ്മുടെ സ്വഭാവം, നമ്മുടെ സംസ്കാരം, നമ്മുടെ പെരുമാറ്റം, നമ്മുടെ ഇടപാട്, ഇതൊക്കെ അള്ളാഹുവിന്റെ കൽപ്പനയ്ക്കനുസരിച്ചിട്ടായിത്തീരണം ആണ് എന്ന് ഉറപ്പുവരുത്തണം. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മാർഗത്തെ കൃത്യമായ നിലയിൽ അനുകരിക്കുകയും പിൻപറ്റുകയും ചെയ്യുന്ന തരത്തിൽ നമ്മുടെ ജീവിതത്തെ ചിട്ടപ്പെടുത്താനും ക്രമീകരിക്കാനും നമുക്ക് സാധിക്കണം. ആ മാർഗത്തിൽ നമ്മൾ ഉറച്ചു നിൽക്കണം. അങ്ങനത്തെ നന്മയെ നമ്മൾ പ്രചരിപ്പിക്കണം, നന്മയെ പ്രചരിപ്പിക്കണം, തിന്മയെ തടുക്കണം. നന്മ വളരട്ടെ, ആ നന്മയോടൊപ്പം നമ്മൾ നിൽക്കും. തിന്മ ഇല്ലാതാകട്ടെ, ആ തിന്മയ്ക്കെതിരെ നമ്മൾ ധർമ്മസമരം പ്രഖ്യാപിക്കും. അത് എത്ര ചെറുതാണെങ്കിലും ശരി, എത്ര വലുതാണെങ്കിലും ശരി, ഇവിടെ നന്മയുണ്ടാക്കട്ടെ. നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ പറഞ്ഞിരുന്നു, പ്രിയപ്പെട്ടവരെ, നമ്മൾ ഇന്ന് കാണുന്ന ഈ കോലാഹലങ്ങൾക്കിടയിൽ ഒന്ന്, മുസ്ലിമീങ്ങളായ നമ്മുടെ സംസ്കാരത്തിന് കോട്ടം സംഭവിക്കരുത്. നമ്മുടെ സ്വഭാവ വൈശിഷ്ട്യങ്ങൾ കൂടുതൽ കൂടുതൽ നന്മയിൽ വളർത്താൻ നമുക്ക് സാധിക്കാതെ പോകരുത്, സാധിക്കണം. ഒപ്പം ഈ രാജ്യത്ത് താമസിക്കുമ്പോൾ കോലാഹലങ്ങളുടെയും വിപ്ലവങ്ങളുടെയും ഒക്കെ ഇടയിൽ പരസ്പരമുള്ള നമ്മളുടെ ബന്ധത്തിൽ വിള്ളലുണ്ടാകരുത്, സാഹോദര്യത്തിന് കോട്ടം സംഭവിക്കരുത്. ഒരു മുസ്ലിം അറിഞ്ഞുകൊണ്ട് മറ്റൊരു മനുഷ്യനെ ഉപദ്രവിക്കരുത്, മറ്റൊരാൾക്ക് ഉപദ്രവകരമായ നിലയിൽ എന്തെങ്കിലും വന്നു ഭവിക്കാൻ അവൻ അനുവദിക്കരുത്. അത് അവന്റെ വായിലൂടെയാണ്, അവന്റെ വാക്കുകളിലൂടെയാണെങ്കിൽ പോലും നമ്മൾ ഒരാളെയും ഉപദ്രവിക്കരുത്. ഇത് മുസ്ലിമീങ്ങളായ നമ്മളെ സംബന്ധിച്ചിടത്തോളം എപ്പോഴും നമ്മൾ ഉയർത്തിപ്പിടിക്കേണ്ട നമ്മുടെ സംസ്കാരമാണ്, ഉയർത്തിപ്പിടിക്കേണ്ട നമ്മുടെ മാർഗമാണ്. ഈ തരത്തിൽ മുസ്ലിമീങ്ങളായ നമ്മൾ നമ്മളുടെ നിലമറക്കാതെ, നമ്മുടെ മാർഗം തെറ്റിപ്പോകാതെ നേരെ ചൊവ്വേ നടക്കുമ്പോൾ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഉപദ്രവങ്ങൾ ഉണ്ടായാൽ, പ്രയാസങ്ങൾ ഉണ്ടായാൽ, പീഡനങ്ങൾ ഉണ്ടായാൽ, അത് അള്ളാഹുവിന്റെ പ്രീതി ആഗ്രഹിച്ചുകൊണ്ട് നമ്മൾ ക്ഷമിക്കാൻ തയ്യാറാകണം. അവിടെയാണ് നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ ബിലാൽ അൽ മുഅദ്ദിൻ റളിയല്ലാഹു അൻഹു അവർ അടികൊണ്ട സംഭവം പറഞ്ഞത്. അല്ലാതെ വെറുതെ അങ്ങ് പറയുന്നതല്ല. ബിമാ ഗഫറലി റബ്ബി വജഅലനി മിനൽ മുക്രമീൻ. ഈ മാർഗത്തിൽ ത്യാഗോജ്ജലമായ നാളുകൾ തരണം ചെയ്തുകൊണ്ട് നാട്ടുകാരെ, നിങ്ങളുടെ കണ്ണിൽ സഹതാപം പിടിച്ചു പറ്റുന്നവനായ നിലയിൽ ഇഞ്ചിഞ്ചായി കൊല ചെയ്യപ്പെട്ട ഞാൻ ഇങ്ങനെ മരണത്തോട് മല്ലടിക്കുമ്പോൾ നോക്കി നിൽക്കുന്ന നിങ്ങൾ ഞാനോട് സഹതപിക്കുകയാണ്. പാപം, സാധു, കഷ്ടം എന്നൊക്കെ പറയുകയാണ് അദ്ദേഹം. പറയുക, ബിമാ ഗഫറലി റബ്ബി വജഅലനി മിനൽ മുക്രമീൻ, യാലൈത ഖൗമി യഅലമൂൻ, യാലൈത ഖൗമി യഅലമൂൻ. ജനങ്ങളെ, അള്ളാഹുവിന്റെ മാർഗത്തിൽ അവനിൽ അടിയുറച്ച് വിശ്വസിക്കുകയും അവൻ പഠിപ്പിച്ച അവന്റെ ഹബീബായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മാതൃകയെ കൃത്യമായി പിന്തുടർന്ന് ജീവിക്കുകയും ചെയ്തതിന്റെ പേരിൽ ഒരുപക്ഷെ ഞാൻ ഉപദ്രവിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആ ഉപദ്രവം സഹിച്ചുകൊണ്ടിരിക്കുന്ന എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കത് ഒരു നഷ്ടക്കച്ചവടമല്ല. ഞാൻ ഇതിന്റെ പേരിൽ പടച്ചവന്റെ സന്നിധിയിൽ നിന്നും ഇന്ന് അനുഭവിക്കുന്ന സുഖങ്ങളുണ്ടല്ലോ, സ്വർഗീയ സുഖങ്ങൾ,
അള്ളാഹു എനിക്ക് തരുന്ന ആ നിഅമത്തും അനുഗ്രഹവും നിങ്ങൾക്ക് കാണാൻ കഴിയുന്നില്ലല്ലോ എന്നൊരു വിഷമം മാത്രമേ എനിക്കുള്ളൂ, നിങ്ങൾക്ക് കാണാൻ കഴിയുന്നില്ലല്ലോ എന്നൊരു വിഷമം മാത്രമേ എനിക്കുള്ളൂ, ഞാൻ അനുഭവിക്കുന്ന ഈ ബാഹ്യമായ വേദനകൾ മാത്രമല്ലേ നിങ്ങൾ കാണുന്നുള്ളൂ, ഉള്ളിന്റെ ഉള്ളിൽ എനിക്ക് അള്ളാഹു നൽകിക്കൊണ്ടിരിക്കുന്ന പരലോകത്തിന്റെ നന്മകളും ഉയർച്ചകളും നിങ്ങൾക്ക് കാണാൻ കഴിയുന്നില്ലല്ലോ എന്ന വേദന മാത്രമാണ് എനിക്കുള്ളത്. ഇത് മുസ്ലിമീങ്ങളായ നമ്മൾ ഇന്നത്തെ ഈ പ്രതിസന്ധി ഘട്ടത്തിൽ ഉള്ളിൽ ഉറപ്പിക്കേണ്ട ഈമാനാണ്, യഖീനാണ്. അഥവാ നമ്മൾ പതറിപ്പോകാതെ തളർന്നു പോകാതെ നമ്മുടെ മനസ്സിനെ ഉറപ്പിച്ചു നിർത്താനുള്ള പിൻബലമാണ്, ഈമാനിയായ പിൻബലമാണ്. രണ്ടാമത്തത്, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, രാജാതിരാജനായ അള്ളാഹുവിന്റെ സന്നിധിയിൽ നിന്നാണ് എല്ലാ തീരുമാനങ്ങളും ഉണ്ടാകുന്നതെങ്കിൽ തീർച്ചയായും അവനിൽ അഭയം പ്രാപിക്കലാണല്ലോ തീർച്ചയായും വേണ്ടത്. അവനിൽ അഭയം പ്രാപിക്കണം. നമ്മൾ സാധാരണ ഖുനൂത് ഓതുമ്പോൾ ഫഇന്നക തഖ്ദി വലാ യുഖ്ദാ അലൈക ഫഇന്നഹു ലാ യദില്ലു മൻ വലൈത വലാ യഇസ്സു മൻ അദൈത എന്ന് പറയാറില്ലേ എല്ലാ ദിവസവും പ്രഭാതത്തിൽ. മുസ്ലിം ഉമ്മത്തിനെ കൊണ്ട് എന്തിനാ ഇങ്ങനെ പറയിപ്പിക്കുന്നത്? ഇത് വെറുതെ കൂലി കിട്ടാൻ വേണ്ടിയിട്ടാണോ നമ്മൾ പറയുന്നത്? മാത്രമല്ല, നമ്മുടെ ഹൃദയങ്ങളിൽ ഈമാൻ ഉറക്കാൻ വേണ്ടിയിട്ടാണ്, വിശ്വാസം ഉറക്കാൻ വേണ്ടിയിട്ടാണ്. പ്രിയപ്പെട്ടവരെ, നമ്മൾ എല്ലാ ദിവസവും പറയാ വഖീന റബ്ബന ഷർറമ ഖലൈത. തീരുമാനം ആരുടേതാണ്? വിധി ആരുടേതാണ്? അന്തിമമായ നിലയിൽ വിധി പ്രഖ്യാപിക്കാൻ പ്രാപ്തനും അർഹതയുള്ളവനും യോഗ്യനും ആരാണ്? അത് നീ മാത്രമാണ്, നീ മാത്രമാണ്. അതുകൊണ്ട് വഖീന റബ്ബന ഷർറമ ഖലൈത്, വഖീന റബ്ബന ഷർറമ ഖലൈത്. നിന്റെ വിധിയിലൂടെ ഏതെങ്കിലും തരത്തിലുള്ള ഷർറ്, ദോഷം, ബുദ്ധിമുട്ട്, പ്രയാസം ഞങ്ങൾക്ക് വരുമെങ്കിൽ അങ്ങനത്തെ ദോഷങ്ങളിൽ നിന്ന് നിന്നോട് ഞങ്ങൾ കാവലിനെ തേടുന്നു, നിന്നോട് ഞങ്ങൾ കാവലിനെ തേടും. വഖീന റബ്ബന ഷർറമ ഖലൈത്, നിന്നോട് ഞങ്ങൾ കാവലിനെ തേടുന്നു എന്ന് പറഞ്ഞതിന്റെ വിശദീകരണം പോലെ നമ്മുടെ മനസ്സിനെ കുറച്ചുകൂടി ഊട്ടിയുറപ്പിക്കാനായി നമ്മൾ ഇങ്ങനെ വിശദീകരിച്ച് പറയുന്നു. എന്തുകൊണ്ടെന്നാൽ റബ്ബേ, നീയാണ് വിധി പ്രഖ്യാപിക്കുന്നവൻ, നിന്റെ മീതെ പറയാൻ, വിധിയായി പ്രഖ്യാപിക്കാൻ വേറൊരാൾക്കും കഴിയില്ല. നീ ആരെങ്കിലും ഒരാളെ ഏറ്റെടുത്താൽ അവനെ നിസ്സാരപ്പെടുത്താൻ ആർക്കും സാധിക്കുകയില്ല. ഇനി നീ ആരെങ്കിലും കൈയൊഴിഞ്ഞാൽ അവനെ ആർക്കും ശക്തിപ്പെടുത്താനും പിൻബലം കൊടുക്കാനും കഴിയില്ല. അള്ളാഹു ആരെങ്കിലും കൈയൊഴിഞ്ഞാൽ പിന്നെ ഭൂമിയിലുള്ള എല്ലാ വിഭാഗവും നമുക്ക് അനുകൂലമായ നിലയിൽ പ്രസ്താവന ഇറക്കിയാലും നമുക്ക് അനുകൂലമായ നിലയിൽ പ്രകടനം നടത്തിയാലും ഒരിക്കലും ഈ സമുദായത്തെ സംരക്ഷിക്കാൻ സാധിക്കുകയില്ല. ഇത് നമ്മൾ മനസ്സിലാക്കണം. ഞാൻ കഴിഞ്ഞ ആഴ്ച സൂചിപ്പിച്ചിരുന്നു, പറയുന്ന കാര്യങ്ങൾ പറയുന്നത് പോലെ മനസ്സിലാക്കിയാൽ മതി, എഴുതാപ്പുറമൊന്നും വായിക്കാൻ നിൽക്കരുത്. നമ്മളിത് മനസ്സിലാക്കണം, അള്ളാഹു ആണ് നമ്മളെ സഹായിക്കാൻ പ്രാപ്തൻ, അവനല്ലാതെ വേറൊരാൾക്കും നമ്മളെ സഹായിക്കാൻ കഴിയും. ഫഇന്നക തഖ്ദി വലാ യുഖ്ദാ അലൈക. അതുപോലെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ അള്ളാഹുവിന്റെ മുമ്പിൽ ഈ തരത്തിലുള്ള ദുആ നടത്തുമ്പോൾ, പ്രാർത്ഥന നടത്തുമ്പോൾ, അള്ളാഹുവിന്റെ തീരുമാനം നമുക്ക് അനുകൂലമായി തീരുന്നതിന് നമ്മൾ യോഗ്യരാണോ എന്ന് പരിശോധിക്കണം, എന്ന് പരിശോധിക്കണം. സാധാരണഗതിയിൽ നാസിലത്തിന്റെ ഖുനൂത് ഓതുക എന്ന് പറയുന്നില്ലേ, നമുക്ക് ദുഃഖകരമായ പ്രതിസന്ധികൾ എന്തെങ്കിലും ഉണ്ടാകുമ്പോൾ ജഹരിയായ നമസ്കാരത്തിലും മറ്റും അള്ളാഹുവിന്റെ മുമ്പിൽ മുസ്ലിം ഉമ്മത്ത് കൈയുയർത്തിപ്പിടിച്ചുകൊണ്ട് ചെയ്യുന്ന ദുആയ്ക്കാണ് നാസിലത്തിന്റെ ഖുനൂത് എന്ന് പറയുന്നത്. നാസിലത്തിന്റെ ഖുനൂത്തിൽ നമ്മൾ എന്തൊക്കെയാണ് പറയാറുള്ളത്? പലപ്പോഴും ചില സഹോദരങ്ങൾ അറിവില്ലായ്മയുടെ പേരിൽ അവരുടെ ഒച്ചപ്പാടിന്റെയും ബഹളത്തിന്റെയും ആവേശത്തിൽ പലതും പറഞ്ഞു പോകാറുണ്ട്. യഥാർത്ഥത്തിൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തന്ന ഈ പ്രാർത്ഥനയുടെ ആന്തരാർത്ഥത്തെ, അതിന്റെ ഏകദേശ സാരത്തെ മുസ്ലിം ഉമ്മത്ത് മനസ്സിലാക്കും. ഒന്ന്, നമ്മുടെ പാപകർമ്മങ്ങളെ കുറിച്ചിട്ടുള്ള പശ്ചാത്താപമാണ്. എന്താ അതിന്റെ അർത്ഥം? ആദ്യത്തേത് അതാണ്, പാപകർമ്മങ്ങളെ കുറിച്ചിട്ടുള്ള പശ്ചാത്തലം എന്ന് പറഞ്ഞാൽ, ഇങ്ങനെ ഒരു തീരുമാനമുണ്ടാകാൻ പടച്ചവനെ, നിന്റെ ഭാഗത്തു നിന്നും ഒരു വിധി ഉണ്ടാകാൻ എന്റെ കാരണം കൊണ്ടാണെങ്കിൽ എനിക്ക് നീ മാപ്പാക്കി തരണേ, ഞാൻ തിരുത്താൻ സന്നദ്ധനാണ് എന്ന് പറയിപ്പിക്കലാണ്. അള്ളാഹു എനിക്ക് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ തൗഫീഖ് തരുമാറാകട്ടെ. നമ്മൾ നിത്യമായ നിലയിൽ ഓതിക്കൊണ്ടിരിക്കുന്ന ഖുർആനിക വചനങ്ങളും നമ്മൾ നിത്യമായി നടത്തിക്കൊണ്ടിരിക്കുന്ന ഇബാദത്തുകളിലെ പ്രാർത്ഥനകളും ദുആകളും ഒക്കെ അർത്ഥമറിഞ്ഞ് മനസ്സിൽ കരുതി ഉറപ്പിച്ച് നാവ് കൊണ്ട് വെളിവാക്കി പറഞ്ഞാൽ ഈ ഉമ്മത്ത് നന്നാവും, ഈ ഉമ്മത്തിന്റെ ഈമാൻ ശക്തിപ്പെടും, ഈ ഉമ്മത്തിന്റെ സംസ്കാരം നന്നാകും, ഈ ഉമ്മത്തിന്റെ സ്വഭാവം നന്നാകും. പക്ഷെ ഇപ്പോഴും നമുക്ക് നമ്മളുടെ കൽബുകളിലേക്ക് ഈ ആശയങ്ങൾ ഇറങ്ങിയിട്ടുണ്ടോ എന്ന് സംശയമാണ്, ഈ ആശയങ്ങൾ നമുക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ടോ എന്ന് സംശയമാണ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ദുആകളിൽ പ്രധാനമായി നമ്മൾ നടത്താറുള്ളത് ഒന്ന്, അള്ളാഹുവിനെ വാഴ്ത്തുകയും പുകഴ്ത്തുകയും ചെയ്യുക. എന്താ കാരണം? അള്ളാഹുവാണ് പരമാധികാരി, അവൻ വിചാരിച്ചാലേ കാര്യങ്ങൾ നടക്കൂ. അതുകൊണ്ട് അവന്റെ മുമ്പിൽ കൈനീട്ടി പിടിച്ചുകൊണ്ട് എരന്നെരന്നെരന്ന് നമ്മുടെ ആശകളെ വാങ്ങിയെടുക്കുക, നമ്മുടെ ആഗ്രഹങ്ങളെ ചോദിച്ചു വാങ്ങുക, നമ്മുടെ ആവശ്യങ്ങളെ പൂർത്തീകരിക്കുക. ആദ്യത്തേത് പ്രാർത്ഥനകളിൽ നമ്മൾ പ്രദർശിപ്പിക്കുന്ന, പ്രകടിപ്പിക്കുന്ന വചനങ്ങളുടെ ആശയം ഇതാണ്, അള്ളാഹുവിനെ വാഴ്ത്തുക, പുകഴ്ത്തുക.
രണ്ടാമത്തത് എന്നിൽ നിന്നും എന്തെങ്കിലും തെറ്റും കുറ്റവും പോരായ്മയും വന്നതുകൊണ്ടാണോ റബ്ബെ ഇത് സംഭവിച്ചത് എന്ന ഒരു തിരിച്ചറിവ്, പശ്ചാത്താപം അതെന്നിൽ ഉണ്ടാക്കുക. അതിലൂടെ ഞാൻ അള്ളാഹുവിന്റെ മുമ്പിൽ പശ്ചാത്തപിക്കുകയും വന്നുപോയ അപാകതകളും അബദ്ധങ്ങളും ഒക്കെ തിരുത്താൻ സന്നദ്ധനാണെന്ന് പ്രഖ്യാപിക്കുകയും പടച്ചവനോട് പൊറുക്കലിനെ തേടുകയും ചെയ്യുക. ഇനി അങ്ങോട്ട് എന്റെ ജീവിതത്തിൽ നിന്റെ പൊരുത്തത്തിനനുസരിച്ചിട്ട് മാത്രം ജീവിക്കാൻ എനിക്ക് അവസരം ഒരുക്കി തരണമേ എന്ന ദുആയാണ് നമ്മൾ നടത്താറുള്ളത്. റബ്ബനാ, ഞങ്ങളുടെ രക്ഷിതാവേ എന്ന് വിളിക്കുന്ന ഒരടിമയുടെ വിളി അള്ളാഹു കേൾക്കണമെങ്കിൽ ഈ തരത്തിലുള്ള ഒരു നിലപാട് അവരിൽ നിന്നും ഉണ്ടാകണം. ഫദ്കുറൂനി അദ്കുറുക്കും വശ്കുറൂലി വലാ തക്ഫുറൂൻ. നിങ്ങൾ എന്നെ ഓർക്കുക, ഞാൻ നിങ്ങളെയും ഓർക്കാം എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? നിങ്ങൾ എന്നെ ഓർക്കണം, അതിന് ഞാൻ വ്യക്തമായ മാർഗം നിങ്ങൾക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആ മാർഗത്തെ സ്വീകരിച്ചുകൊണ്ട് നിങ്ങൾ എന്നെ ഓർക്കേണ്ടതുപോലെ ഓർത്താൽ ഞാൻ നിങ്ങളെ ഓർക്കുക തന്നെ ചെയ്യും. യാതൊരു സംശയവും വേണ്ട, ഞാൻ നിങ്ങളെ ഓർക്കുക തന്നെ ചെയ്യും. റബ്ബനഗ്ഫിർ ലനാ ദുനൂബന وإسرافنا في أمرنا وثبت أقدامنا وانصرنا على القوم الكافرين. നമ്മൾ ഒക്കെ ചെയ്യുന്ന ഒരു ദുആയല്ലേ? ആ ദുആയുടെ ആശയം നമ്മൾ പരിശോധിച്ചിട്ടുണ്ടോ? റബ്ബന ഗ്ഫിർ ലനാ ദുനൂബനാ, അല്ലാഹുവേ ഞങ്ങളുടെ ദുആകളെ, ഞങ്ങളുടെ പാപകർമ്മങ്ങളെ നീ മാപ്പാക്കി തരണമേ. വ ഇസ്രാഫന ഫീ അംരിന, ഞങ്ങളുടെ കാര്യങ്ങളിലൊക്കെയുള്ള അതിരുകവിയലുകളെയും നീ ഞങ്ങൾക്ക് മാപ്പാക്കി തരണമേ. ഇസ്രാഫ് എന്ന് പറഞ്ഞാൽ അമിത വ്യയം എന്നാണ്, ധൂർത്ത് എന്നാണ്, അതിരുകവിയൽ എന്നാണ്. ഇസ്രാഫ്, ഞങ്ങളുടെ ജീവിതത്തിൽ വന്നുപോയ അതിരുകവിയലുകളൊക്കെ നീ മാപ്പാക്കി തരണേ. പടച്ചവൻ, ഞങ്ങളുടെ കാലുകളെ നീ ഉറപ്പിച്ചു നിർത്തുകയും ചെയ്യണമേ. അനൽ ഖൗമിൽ കാഫിരീൻ, കാഫിരീങ്ങൾക്കെതിരിൽ. പ്രിയപ്പെട്ടവരെ, ഞാൻ നിങ്ങൾ വ്യക്തമായി പഠിക്കേണ്ട വചനമാണിത്, വ്യക്തമായി പഠിക്കണം. ഞങ്ങളുടെ പ്രാർത്ഥനകളിൽ റബ്ബിന്റെ മുമ്പിൽ നമ്മൾ അവതരിപ്പിക്കുന്ന അല്ലെങ്കിൽ സമർപ്പിക്കുന്ന ആശയത്തെ എന്താണെന്ന് അറിഞ്ഞുകൊണ്ട് വേണം അത് പറയാൻ. എന്നിട്ട് വേണം നമ്മൾ ആമീൻ പറയാൻ. അള്ളാഹുവേ, ഞങ്ങളുടെ പാപകർമ്മങ്ങൾ ഞങ്ങൾക്ക് മാപ്പാക്കി തരണം, ഞങ്ങളുടെ തെറ്റുകുറ്റങ്ങൾ ഞങ്ങൾക്ക് മാപ്പാക്കി തരണം. വഇസ്രാഫന ഫീ അംരിന, ഞങ്ങളുടെ കാര്യങ്ങളിൽ, ഞങ്ങളുടെ കാര്യമെന്ന് പറഞ്ഞാൽ എല്ലാ കാര്യങ്ങളിലുമാണ്, ചെറുതും വലുതുമായ എല്ലാ കാര്യങ്ങളിലും ഇന്ന് ഞങ്ങൾക്ക് വന്നുപോയിട്ടുള്ള ഞങ്ങളുടെ അതിരുകവിയലുകളെയും നീ ഞങ്ങൾക്ക് മാപ്പാക്കി തരണം. ഞങ്ങളുടെ കാലുകൾ ശത്രുക്കൾക്കെതിരെ നീ ഉറപ്പിച്ചു നിർത്തണം. നമ്മുടെ പാപകർമ്മവും ശത്രുക്കൾക്കെതിരിൽ കാലുകൾ ഉറപ്പിച്ചു നിർത്തുന്നതും തമ്മിൽ അഭേദ്യമായ ബന്ധമുണ്ട്. നമ്മുടെ ജീവിതത്തിലെ ഇന്നത്തെ ഈ ധൂർത്തും അടിച്ചുപൊളിയും അമിതമായ നമ്മളുടെ ദുർവ്യയവുമൊക്കെ ഉണ്ടല്ലോ, അതും ശത്രുക്കൾക്കെതിരിൽ നമ്മുടെ കാലുകൾ പതറിപ്പോകുന്നതും തമ്മിൽ അഭേദ്യമായ ബന്ധമുണ്ട്. ആ ബന്ധം മനസ്സിലാക്കി തരാനാണ് ഖുർആൻ അവതരിച്ചത്. ആ ബന്ധം മനസ്സിലാക്കി തരാനാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മളുടെ മുമ്പിൽ മാതൃകാ പുരുഷനായി 23 വർഷക്കാലം ജീവിച്ചത്. പക്ഷെ മുസ്ലിം ഉമ്മത്തിന് ഇപ്പോഴും അതറിയില്ല. നമ്മളുടെ ജീവിതത്തിലെ അശ്രദ്ധയും നമ്മളുടെ ജീവിതത്തിലെ അതിരുകവിയലുകളും നമ്മളുടെ പാപകർമ്മങ്ങളും പടച്ചവന്റെ ഭാഗത്തുള്ള തീരുമാനങ്ങളെ സ്വാധീനിക്കുമെന്നും നമുക്ക് നമ്മുടെ ഭൗതികമായ ജീവിതത്തിലെ നിലനിൽപ്പിനെ തന്നെ അത് ബാധിക്കുമെന്ന് പരിശുദ്ധ ഖുർആൻ നമ്മളെ പഠിപ്പിക്കുകയാണ്. സൂറത്തുൽ അല്ലാഹു പറയുന്ന ഒരു വചനമുണ്ട്, വഇദാ അറദ്നാ അന്നുഹ്ലിക ഖറിയതൻ അമർനാ മുത്രഫീഹാ ഫഫസഖൂ ഫീഹാ ഫഹഖ അലൈഹാൽ ഖൗലു ഫദമ്മർനാഹാ തദ്മീറാ വകം അഹ്ലക്നാ മിനൽ ഖുറൂനി മിൻ ബഅദി നൂഹ്. ആലോചിച്ചു നോക്കൂ പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ ഖുർആൻ പറയുന്ന വചനം. അള്ളാഹു പറയുകയാണ്, ഏതെങ്കിലും ഒരു നാട് നശിപ്പിക്കാൻ നാം തീരുമാനിച്ചാൽ, എവിടെയെങ്കിലും അള്ളാഹുവിന്റെ അദാബ് ഇറക്കാൻ അവൻ തീരുമാനിച്ചാൽ, നശിപ്പിക്കുക എന്ന് പറഞ്ഞാൽ ഏത് തരത്തിലാണ്? പല തരത്തിലാണ്. അതുകൊണ്ടാണ് അല്ലാഹു തആല വകം അഹ്ലക്ന മിനൽ ഖുറൂനി മിൻ ബഅദി നൂഹ്. നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ, നൂഹിന് ശേഷം അലൈഹി സ്വലാത്തു വസ്സലാം ഭൂമിയുടെ ചരിത്രം പരിശോധിച്ചാൽ എത്രയെത്ര നാടുകൾ എങ്ങനെയൊക്കെയാണ് അല്ലാഹു അവരെ നശിപ്പിച്ചത്, ഏതെല്ലാം തരത്തിലാണ് നശിപ്പിച്ചത്. ഇന്ന് ഈ സമുദായം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന വേദനകൾക്കു സമാനമായി ഇതിനു മുമ്പ് പലരും അനുഭവിച്ചിട്ടുണ്ട്. ഇതിലും വ്യത്യസ്തമായ പല വേദനകൾക്കും സമൂഹങ്ങൾ, ജനതകൾ വിധേയരാക്കപ്പെട്ടിട്ടുണ്ട്. എന്തായിരുന്നു അങ്ങനെ വിധേയരാകാനുണ്ടായ കാരണം? അടിസ്ഥാനപരമായി അള്ളാഹു പറയുന്നു, എവിടെയെങ്കിലും എപ്പോഴെങ്കിലും അള്ളാഹുവിന്റെ ഭാഗത്തുനിന്നും പൊതുവായ നിലയിൽ ഒരു അദാബ് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ, ഒരു ശിക്ഷ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ, അതിന്റെ പ്രധാന കാരണം ഇത് അറദന അന്നുഹുലിക ഖറിയതൻ അമറന മുത്രഫീഹ ഫഫസഖൂ ഫീഹ എന്നാണ്. ആ ജനതയിലെ സുഗലോലുപന്മാര്, അടിച്ചുപൊളിക്കാര് അങ്ങനെ പറയാം, സുഗലോലുപന്മാര്, ആ സുഗലോലുപന്മാരുടെ ജീവിതത്തിൽ ഒരു നിയന്ത്രണവും ഇല്ലാതെയാകുന്നു. ഒരു നിയന്ത്രണവും ഇല്ല, ഒരു അതിരുമില്ല, ഒരു അതിർവരമ്പുമില്ല.
അവരുടെ ജീവിതത്തിൽ താന്തോന്നിത്തരത്തിന്റെയും തന്നിഷ്ടത്തിന്റെയും ഒരു പടപ്പുറപ്പാട് അത് പൊട്ടിപ്പുറപ്പെടുകയാണ്. അവർക്കങ്ങനെ കൃത്യമായ ഒരു ജീവിത വ്യവസ്ഥകളൊന്നുമില്ലാതെയാകുന്നു. അടിച്ചു പൊളിക്കുക എന്ന് പറഞ്ഞാൽ പിന്നെ അതിന് യാതൊരു കണ്ണുമൂക്കുമില്ല എന്ന് മലയാളത്തിൽ വേണമെങ്കിൽ അർത്ഥം വെക്കാം, അല്ലെ? അങ്ങനെയാണല്ലോ നമ്മളുടെ ഓരോ വിഷയങ്ങളെടുത്ത് നോക്കിയാലും പ്രിയപ്പെട്ടവരെ, നമ്മളുടെ ജീവിതത്തിൽ നിയന്ത്രണങ്ങളില്ലാതെയാവുക, അതിര് വരമ്പുകളില്ലാതെയാവുക, നമ്മളുടെ ജീവിതത്തിൽ ദീനിയായ ചട്ടവട്ടങ്ങൾക്ക് അടങ്ങി ഒതുങ്ങി കഴിഞ്ഞുകൂടാനുള്ള സന്മനസ് നഷ്ടപ്പെടുക. ഓരോരുത്തരും അവരവരുടെ സാമ്രാജ്യത്തിലെ രാജാക്കന്മാരും ചക്രവർത്തിമാരുമാണ്. അവരോട് ആർക്കും ഒന്നും പറയാൻ പറ്റൂല. മൗലവിമാര് അവരുടെ മെമ്പറുകളിൽ നിന്നുകൊണ്ട് ആവേശ പ്രസംഗം നടത്തുക, കുറെ ആളുകൾ ഇങ്ങനെ ശ്രദ്ധിച്ച് കേൾക്കുക, വേറെ കുറെ ആളുകൾ നീരസത്തോടുകൂടി അത് നിർത്തി കിട്ടിയാൽ മതി എന്ന ഒപ്രാളത്തോടുകൂടി ഇങ്ങനെ കേട്ട് അലസമായി കഴിയുക. പ്രസംഗിക്കുന്നവർ പ്രസംഗിച്ച് ആവേശം തീർക്കുകയും അത് കേൾക്കുകയോ കേൾക്കുന്നു എന്ന് ഭാവേനയോടുകൂടി ഇരിക്കുകയോ ചെയ്യുന്നവർ അവരുടെ വഴിയിൽ ഇങ്ങനെ തുടർന്നു പോയിക്കൊണ്ടേയിരിക്കുന്നു. വെള്ളിയാഴ്ച ഖുത്ബ കഴിഞ്ഞാൽ പിന്നെ അടുത്ത ഖുത്ബക്ക് ഇവിടെ വന്നു കയറുന്നതുവരെയും ഈ സമുദായത്തിലെ സഹോദരങ്ങളും സഹോദരിമാരും ഞാനുമായി ഒരു ബന്ധവുമില്ലല്ലോ. വ്യക്തമായി ആലോചിച്ചു നോക്കൂ, നിങ്ങളുടെ ബാക്കിയുള്ള ഈ 7 ദിവസക്കാലത്തെ ജീവിത പ്രക്രിയകളിൽ ഞങ്ങൾക്കാർക്കും അങ്ങോട്ട് പ്രവേശനമില്ല, ആരും ഒരു അഭിപ്രായം ചോദിക്കാറില്ല. ഓരോരുത്തരും അവരവരുടെ സാമ്രാജ്യത്തിലെ ചക്രവർത്തിമാരായി വാണരുളുകയാണ് വാസ്തവത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ഓരോരുത്തരും നമ്മുടെ തന്നിഷ്ടത്തെ പിൻപറ്റുകയാണ്, നമ്മുടെ തന്നിഷ്ടത്തിന് അടിമപ്പെടുകയാണ്. നമ്മുടെ ജീവിതത്തിന്റെ മുഴുവൻ അവസ്ഥകളും നമ്മൾ പരിശോധിച്ചു നോക്കിയാൽ ആരുടെ സുന്നത്ത് പ്രകാരമാണ് നമ്മൾ ജീവിക്കുന്നത്? ആരുടെ സുന്നത്ത്? ആരെങ്കിലും ഇങ്ങനത്തെ ആശയം പ്രസംഗിച്ചാൽ നമ്മളൊരു പഴഞ്ചനായി മാറി. നമ്മളൊരു പഴഞ്ചൻ അല്ല പ്രിയപ്പെട്ടവരെ, ഇത് പഴഞ്ചനൊന്നുമല്ല, ഏറ്റവും പുതുമയാർന്ന പരിശുദ്ധ ഖുർആനിന്റെ കാലികമായ ഒരു സതുപദേശം. ഇന്നവതരിച്ചതുപോലെ തോന്നുകയാണ്, ഇന്നവതരിച്ചതുപോലെ. നമ്മുടെ സമുദായത്തിന് അതിർവരമ്പുകൾ നഷ്ടപ്പെടുമ്പോൾ, നമ്മുടെ സമുദായത്തിന് നിയന്ത്രണ വലയം നഷ്ടപ്പെടുമ്പോൾ, നമ്മുടെ സമുദായത്തിന് ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും വക്കാന ഫിൽ മദീനത്തി തിസ്അതു റഹ്തി യുഫ്സിദൂന ഫിൽ അർദി വലാ യുസ്ലിഹു. അല്ലാഹു മറ്റൊരു സ്ഥലത്ത് പറയാം, ഒരു ജനതയെ നശിപ്പിക്കുന്നതിനെ കുറിച്ചിട്ട് അള്ളാഹു താല അതിന്റെ ആ ഇതിവൃത്തത്തെ അല്ലെങ്കിൽ അതിന്റെ ആ അവസ്ഥകളെ കുറിച്ചിട്ട് പറഞ്ഞപ്പോൾ അള്ളാഹു പറഞ്ഞു, വക്കാന ഫിൽ മദീനത്തി തിസ്അതു റഹ്തിൻ യുഫ്സിദൂന ഫിൽ അർദി വലാ യുസ്ലിഹൂൻ. അന്നത്തെ ജനതയിൽ 9 ആളുകളാണ് കുഴപ്പക്കാരായിട്ടുണ്ടായിരുന്നത്. 9 ആളുകൾ എന്ന് പറഞ്ഞാൽ 9 ആളുകൾ, 9 തറവാട്ടുകാർ എന്നൊക്കെ പറയാം, അല്ലെങ്കിൽ 9 വിഭാഗം എന്നൊക്കെ പറയാം. അവരാണ് അന്നത്തെ ജനതയിൽ കുഴപ്പക്കാരായിട്ടുണ്ടായിരുന്നത്. യുഫ്സിദൂന ഫിൽ അർ, അവർ ഭൂമിയിൽ കുഴപ്പങ്ങൾ ഉണ്ടാക്കുകയായിരുന്നു. വലാ യുസ്ലിഹൂന, അവരിലൂടെ ഭൂമിക്ക് ഒരു നന്മയും ഉണ്ടായില്ല, ഒരു നന്മയെ വളർത്താൻ വേണ്ടിയിട്ട് അവർ ശ്രമിച്ചില്ല. ഇവിടെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മുടെ ജീവിതത്തിൽ അതിർവരമ്പുകൾ ലംഘിക്കുന്ന ഒരവസ്ഥയുണ്ടായാൽ, അതിരുകവിയലുകൾ ഉണ്ടായാൽ അതിലൂടെയാണ് അള്ളാഹുവിന്റെ ഭാഗത്തുള്ള ശിക്ഷ വരിക, അള്ളാഹുവിന്റെ ഭാഗത്തുള്ള പിടിക്കൽ വരിക. പെട്ടെന്നായിരിക്കുകയില്ല, മെല്ലെ മെല്ലെയാണ് ഉണ്ടാവുക. അതുകൊണ്ട് മുസ്ലിം ഉമ്മത്തിനെ സംബന്ധിച്ചിടത്തോളം അവർ സ്വന്തം തിരുത്തണം, അവരുടെ ജീവിതങ്ങളെ തിരുത്തണം. അവരുടെ ജീവിതത്തിൽ എവിടെയൊക്കെയാണോ തിരുത്തൽ ആവശ്യമായിട്ടുള്ളത്, അതൊക്കെ നമ്മൾ നിർബന്ധമായ നിലയിൽ, അടിയന്തരമായ നിലയിൽ കൊണ്ടുവരാൻ നമ്മൾ ശ്രമിക്കണം. മുസ്ലിം ഉമ്മത്തിന്റെ വ്യക്തിജീവിതം നന്നാകണം, മുസ്ലിം ഉമ്മത്തിന്റെ കുടുംബജീവിതം നന്നാകണം, മുസ്ലിം ഉമ്മത്തിന്റെ കച്ചവടാദി കൊടുക്കൽ വാങ്ങലുകൾ ക്രയവിക്രയങ്ങൾ നന്നാകണം. അതിലൊക്കെ ഇസ്ലാം ഉണ്ടാകണം. നമ്മുടെ ഇടയിലുള്ള പരസ്പര ബന്ധം നന്നാകണം. നമ്മുടെ ബന്ധത്തെ നന്നാക്കിയെടുക്കുന്നതിന് നമുക്ക് ഓരോരുത്തർക്കും സാധിക്കണം. സർവോപരി നമ്മുടെ സ്വഭാവം, നമ്മുടെ പെരുമാറ്റം, നമ്മുടെ സംസാരം, നമ്മുടെ ജനങ്ങളുമായുള്ള ഇടപഴകൽ, ഇതൊക്കെ നന്നാകണം. അത് നന്നായാൽ പ്രിയപ്പെട്ടവരെ, തീർച്ചയായും നമ്മുടെ റബ്ബിന്റെ ഭാഗത്തുനിന്നും അനുകൂലമായ തീരുമാനം വരും. ഇബ്നുൽ ഖയ്യിം റഹിമഹുള്ളാ അവർ പറയുന്ന ഒരു വചനമുണ്ട്, എന്റെ വീട്ടിൽ വളർത്തുമൃഗങ്ങൾക്ക് എന്തെങ്കിലും ഒരു അനുസരണക്കേടുണ്ടായാൽ ഞാൻ തിരിച്ചറിയുന്നു എന്റെ ഏതോ കർമ്മഫലമായിട്ടാണ്, എന്റെ ഏതോ അശ്രദ്ധ, എന്റെ ഇബാദത്തുകളിൽ വന്നുപോയ അശ്രദ്ധ കൊണ്ടാണ്, അല്ലെങ്കിൽ ജീവിതത്തിൽ വന്നുപോയ സൂക്ഷ്മത കുറവ് കൊണ്ടാണ്. നമ്മൾ ആലോചിച്ച് നോക്കൂ പ്രിയപ്പെട്ടവർ, യഥാർത്ഥത്തിൽ എന്റെ വീട്ടിലെ വളർത്തുമൃഗത്തിന് അനുസരണക്കേടുണ്ടാകുന്നത് പോലും എന്റെ ജീവിതത്തിലെ സൂക്ഷ്മത കുറവുമായി ബന്ധിപ്പിച്ച് ഒരു കാലത്ത് മുസ്ലിം ഉമ്മത്ത് മനസ്സിലാക്കിയപ്പോൾ ആ ഉമ്മത്തിന് ഭൂമിയിൽ വിലയും നിലയുണ്ടായി, ആ ഉമ്മത്തിന് ഇജ്ജത്തുണ്ടായി. ആ ഉമ്മത്തിനെ കുറിച്ചിട്ടാണ് ഖൈറ ഉമ്മത്ത് എന്ന് വിശേഷിപ്പിച്ചത്. ഇന്ന് നമ്മുടെ വീട്ടിലെ മക്കള്, ഞാൻ ചെലവിന് കൊടുത്ത് പോറ്റി വളർത്തുന്ന എന്റെ കണ്ണിലുണ്ണിയായ മക്കള് എന്റെ വാക്കുകൾ അംഗീകരിക്കുന്നില്ല, എന്റെ വാക്കുകൾ അനുസരിക്കുന്നില്ല, എന്റെ വാക്കുകൾ വിലവെക്കുന്നില്ല. എന്തുകൊണ്ട്? എന്റെ പ്രിയപ്പെട്ടവൾ എന്ന് ഞാൻ വിശേഷിപ്പിക്കാൻ വിചാരിക്കുന്ന ഭാര്യ എന്റെ വാക്കുകൾക്ക് വഴിപ്പെടുന്നില്ല. എന്തുകൊണ്ട്?
എന്റെ മാതാപിതാക്കളോട് എന്റെ ബന്ധത്തെ ഞാൻ പരിശോധിച്ചു നോക്കുമ്പോൾ, എന്റെ സഹോദരങ്ങളോട് എന്റെ ബന്ധത്തെ ഞാൻ പരിശോധിച്ചു നോക്കുമ്പോൾ, ഞങ്ങൾക്കിടയിൽ ഈ പറയുന്ന സൗഹൃദത്തെയും സ്നേഹത്തെയും കൊണ്ടു നടക്കാൻ എന്നെ കൊണ്ട് സാധിക്കുന്നില്ല. എന്തുകൊണ്ടാണ് ഇപ്രകാരമായത്? ഞാൻ പറഞ്ഞത് വീണ്ടും ആവർത്തിക്കട്ടെ, എന്റെ വീട്ടിലെ വളർത്തുമൃഗത്തിന്റെ അനുസരണക്കേട് എന്റെ തഖ്വയുമായി ബന്ധപ്പെട്ടതാണ് എന്ന തിരിച്ചറിവ് ഈ സമുദായത്തിനുണ്ടാകണമെന്ന് നമ്മുടെ മഹാത്മാക്കൾ പറഞ്ഞുവെന്നെങ്കിൽ, പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ട സൂക്ഷ്മത തഖ്വ. സൂക്ഷ്മത എന്ന് പറഞ്ഞാൽ എല്ലാ രംഗത്തും സൂക്ഷ്മതയുണ്ടാകണം. ഞാന് എന്റെ വാപ്പയുടെ മുഖത്ത് നോക്കി കർക്കശമായ ഭാഷയിൽ എന്തെങ്കിലും ഒരു വർത്തമാനം പറഞ്ഞുപോയാൽ, ഇന്നല്ലെങ്കിൽ നാളെ എന്റെ മക്കളിൽ നിന്നും ഞാൻ അതുപോലെ അനുഭവിക്കേണ്ടി വരും. എന്റെ മക്കളിൽ നിന്നും ഞാൻ അനുഭവിക്കേണ്ടി വരും. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, ഈ തരത്തിൽ പരിശുദ്ധമായ ഇസ്ലാമിനെയും അതിന്റെ സുന്ദരമായ സന്ദേശങ്ങളെയും ഒന്ന് മനസ്സിരുത്തി വായിച്ചു പഠിക്കാൻ ശ്രമിക്കണം. നമ്മുടെ ജീവിതങ്ങൾക്ക് ആ ജീവിതത്തിലെ ശ്രദ്ധയ്ക്കും അശ്രദ്ധയ്ക്കും നമ്മുടെ ഭൗതികമായ വിജയ പരാജയങ്ങളിൽ അഭേദ്യമായ ബന്ധമുണ്ട് എന്ന വസ്തുത പരിശുദ്ധ ഖുർആനിന്റെയും ഹദീസിന്റെയും അടിസ്ഥാനത്തിൽ നമ്മൾ ബോധ്യപ്പെടണം, നമ്മൾ മനസ്സിലാക്കണം. ആളുകൾ കുറെ നിരന്നിരുന്ന് ഭക്ഷണം കഴിക്കുന്നു സുപ്രയിൽ. ഒരു ചെറുപ്പക്കാരൻ തൊട്ടിയിൽ കറിയും അതിൽ അത് വിളമ്പിക്കൊടുക്കുന്നതിനുള്ള തവിയുമായി നടന്നു പോകുന്നു. അയാൾ നടന്നുപോയി വിളമ്പുന്നതിന്റെ ഇടയിൽ അറിയാതെ ആ തവി ഒന്ന് കൈതട്ടി കുറച്ച് കറി മറിഞ്ഞ് ഇരിക്കുന്ന ആളുകളുടെ വസ്ത്രത്തിൽ വീണു. ആ സദസ്സിൽ മഹാനായ ഒരു മനുഷ്യനുണ്ടായിരുന്നു, അവരുടെയൊക്കെ ഉസ്താദ്. ആ ഉസ്താദ് ഈ ചെറുപ്പക്കാരനെ അരികിൽ വിളിച്ചിട്ട് പറഞ്ഞു, സഹോദര, നീ തൊട്ടിയും തവിയും ഒക്കെ അവിടെ വെക്ക്, പോയി നിന്റെ ഫർളു നമസ്കാരത്തിലുള്ള പോരായ്മകൾ നേരെയാക്കിയിട്ട് വാ, നിന്റെ ഫർള് നമസ്കാരത്തിലെ പോരായ്മ നേരെയാക്കിയിട്ട് വാ. പ്രിയപ്പെട്ടവരെ, ഞാൻ നിങ്ങളും ആലോചിക്കേണ്ടത്, ഒരു കാലമുണ്ടായിരുന്നു നമ്മുടെ ജീവിതത്തിൽ ചെറിയൊരു പിഴവ് വന്നാൽ ആ പിഴവിനെ വളരെ കണിശമായ നിലയിൽ ഡയഗ്നോസ് ചെയ്ത് മനസ്സിലാക്കി അതിന്റെ ചികിത്സ നിർദ്ദേശിക്കാനുള്ള നല്ല ഗുരുക്കന്മാരെ നമുക്കുണ്ടായിരുന്നു. ആ ഗുരുക്കന്മാരുടെ നിർദ്ദേശപ്രകാരം നമ്മൾ ചികിത്സയ്ക്ക് വിധേയരായാൽ നമ്മുടെ സുഖക്കേട് സുഖപ്പെടുമായിരുന്നു. നമ്മുടെ സുഖക്കേട് എവിടെയാണ്, ആ സുഖക്കേട് എന്താണ് എന്ന് കണ്ടെത്തുകയും അതിന്റെ ചികിത്സ എന്താണ് എന്ന് നിർദ്ദേശിക്കുകയും വേണം. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു പള്ളിയിലെ ഇമാമായിരുന്നു. നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു പള്ളിയിലെ ഖതീബായിരുന്നു. നബി തങ്ങൾ ഒരു പള്ളിയിലെ ഇമാമും ഖതീബുമാണ് എന്ന് പറയുമ്പോൾ അന്ന് തങ്ങൾ നയിച്ചിരുന്ന ജനതയുടെ ജീവിതത്തിന്റെ നായകനായിരുന്നു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമസ്കാരാനന്തരം പള്ളിയിലിരിക്കുന്നു. ഒരു സഹാബി പള്ളിയിലേക്ക് കടന്നു വന്നു. അദ്ദേഹം നമസ്കാരത്തിൽ കൈകെട്ടി ഒന്ന് നമസ്കരിച്ചു. നിസ്കാരം കഴിഞ്ഞപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ സഹോദരനെ സഹാബി അരികിലേക്ക് വിളിച്ചു. എന്നിട്ട് പറഞ്ഞു, സഹോദര, ഇർജ സുമ്മ സല്ലി ഫഇന്നക ലം തുസല്ലി, നീ പോയിട്ട് ഒന്നും കൂടെ വുദൂ ചെയ്, ഒന്നും കൂടെ നിസ്കരിക്ക്, കാരണം നീ നിസ്കരിച്ചിട്ടില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൽപ്പന പ്രകാരം ആ സഹാബി തിരിച്ചുപോയി, വുദൂ ചെയ്തു, വീണ്ടും നമസ്കരിച്ചു. നബി തങ്ങൾ ആ മനുഷ്യന്റെ ആദ്യാവസാന നമസ്കാരത്തെ വീക്ഷിച്ചു. ഒരു സുന്ദരമായ ഗുരുവിന്റെ റോൾ അഭിനയിച്ചുകൊണ്ട് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വീണ്ടും ആ സഹാബി അരികിൽ വിളിച്ചു. എന്നിട്ട് പറഞ്ഞു, സഹോദര, പോ, ഒന്നും കൂടെ നിസ്കരിക്കും, ഒന്നും കൂടി പോ, നമസ്കരിക്കും. എന്താ പ്രിയപ്പെട്ടവരെ, നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഈ ഹദീസിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്, മൂന്നോ നാലോ പ്രാവശ്യം ഇപ്രകാരം തന്റെ പിന്നിൽ കൈകെട്ടി നിൽക്കുന്ന ഒരനുയായിയുടെ നമസ്കാരം ആദ്യാവസാനം വീക്ഷിക്കുകയാണ്. അതിനുശേഷം തങ്ങൾ അദ്ദേഹത്തിന്റെ നമസ്കാരത്തെ തിരുത്തുകയാണ്. ഒരുപക്ഷെ ഞാനും നിങ്ങളും ഈ ഹദീസ് മാത്രമേ കേൾക്കാറുള്ളൂ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ മിഹ്റാബിൽ നിന്നും മുസല്ലയിൽ നിന്നും എഴുന്നേറ്റു പുറത്തേക്കിറങ്ങി കമ്പോളത്തിലേക്ക്, കമ്പോളത്തിൽ കച്ചവടം ചെയ്യുന്ന ആളുകളുടെ ഇടയിലേക്കൊക്കെ ഇങ്ങനെ കടങ്ങി നടന്നു. പോകുന്ന ഇടയിൽ ഗോതമ്പ് വിൽക്കുന്ന ഒരു പീടിയുടെ മുമ്പിലെത്തി. ആ ഗോതമ്പ് വിൽക്കുന്ന പീടിയുടെ മുമ്പിൽ കുറെ ഗോതമ്പ് ഇങ്ങനെ കൂട്ടിയിടപ്പെട്ടിരിക്കുകയാണ്. നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം ദൂരെ നിന്നുകൊണ്ട് ആ ഗോതമ്പ് കൂനെ ഒന്ന് വീക്ഷിച്ചു. എന്നിട്ട് തങ്ങളുടെ കൈ അതിലേക്കൊന്ന് പ്രവേശിച്ചു, ആ കൂനയുടെ ഉള്ളിലേക്ക് പ്രവേശിപ്പിച്ചു. അത് പുറത്തേക്കെടുത്തപ്പോൾ നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇങ്ങനെ മുഖം വിവർണമായി. ആ കടയുടെ ഓണറോട്, കടയുടെ ഉടമയോട് അല്പം നീരസത്തോടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചു, എന്താ ഇങ്ങനെ? ആരാ ചോദിക്കുന്നത്? പള്ളിയുടെ ഇമാമ് നാട്ടിലെ ഹോൾസെയിൽ വ്യാപാരിയോട് ചോദിക്കുക, എന്താ ഇങ്ങനെ? ഒരു ഹെൽത്ത് ഇൻസ്പെക്ടർ അല്ലെങ്കിൽ ഒരു ഏതെങ്കിലും ഉദ്യോഗസ്ഥന്മാർ നിന്റെ ഷോപ്പിൽ വരികയും പരിശോധിക്കുകയും നിന്നെ കുറിച്ചിട്ട് ഫൈൻ അടിക്കാൻ വേണ്ടി വിധിക്കപ്പെടുകയും ചെയ്യുക എന്നത് മുസ്ലിം ഉമ്മത്തിന് പറ്റിയതല്ല. ഞാൻ പറയുന്ന ആശയം നിങ്ങൾ ബോധ്യപ്പെടണം. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന ഇമാമ് ആ കച്ചവടക്കാരന്റെ കടയിൽ അദ്ദേഹം നടത്തിയ ചെറിയൊരു മായം ഇത് കണ്ടെത്തി. എന്നിട്ട് തങ്ങൾ പറഞ്ഞു, മൻ ഖശ്ശ ഫലൈസ മിന്നി, ഇനി മേലിൽ ഇങ്ങനത്തെ ആവർത്തിക്കരുത്, കാരണം
കച്ചവടത്തിൽ മായം ചേർക്കുന്നവൻ, കച്ചവടത്തിൽ കാപട്യം കാണിക്കുന്നവൻ എന്നിൽപ്പെട്ടവനല്ല. പ്രിയപ്പെട്ടവരെ, ഞാൻ പറയുന്നത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെന്ന ഗുരു, തങ്ങളെന്ന ഇമാമ് പള്ളിയിൽ മെഹ്റാബിൽ മിമ്പറിൽ നിന്ന് പ്രസംഗിക്കാനും നിസ്കരിക്കാനും മാത്രമായി ജീവിച്ചവരല്ല, മറിച്ച് നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉമ്മത്തിന്റെ മനസ്സിനെ ഈമാൻ കൊണ്ട് ശക്തിപ്പെടുത്താൻ ആവശ്യമായ ഉപദേശങ്ങൾ നിർദ്ദേശങ്ങൾ സമയാസമയങ്ങളിൽ നൽകി. നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവരുടെ ജീവിതത്തിലെ ഇബാദത്തുകൾക്ക് കൃത്യമായ നേതൃത്വം വഹിച്ചു. അവരുടെ ഇബാദത്തുകളെ ക്രമീകരിക്കാനും ശുദ്ധപ്പെടുത്താനും ശരിപ്പെടുത്താനും തങ്ങൾ ശ്രദ്ധിച്ചു. ഈമാനും നിസ്കാരവും കൊണ്ട് മാത്രം തീർന്നില്ല. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സമൂഹത്തിലേക്ക് ഇറങ്ങിച്ചെന്നു. അവരുടെ കച്ചവടശാലകളിലൂടെ, അവരുടെ കൊടുക്കൽ വാങ്ങലുകളിലൂടെ, അവരുടെ ക്രയവിക്രയങ്ങളിലൂടെ, അവരുടെ ഇടപാടുകളിലൂടെ നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു നേതാവ് എന്ന നിലയിൽ സഞ്ചരിച്ചു. അവരെ തിരുത്തി, അവരെ നേരെയാക്കി, അവർക്ക് അതിർവരമ്പുകൾ നിശ്ചയിച്ചു. അവർ അള്ളാഹുവിങ്കിൽ സ്വീകരിക്കപ്പെടുന്നവരും അവന്റെ അടിയാറുകൾക്കിടയിൽ സ്വീകരിക്കപ്പെടുന്നവരുമാണ് എന്ന് ഉറപ്പുവരുത്തി. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ചിട്ട് നമ്മൾ ഈ പറഞ്ഞ രണ്ട് മൂന്ന് കാര്യം പറഞ്ഞു നിർത്തണ്ട. നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആവശ്യമായപ്പോൾ അതേ പള്ളിയിൽ തന്നെ ധർമ്മ സമരത്തിന് വേണ്ടി തങ്ങളുടെ അനുയായികളെ ശക്തിപ്പെടുത്തി, ചിട്ടപ്പെടുത്തി. നമ്മളിപ്പോ അൽഹംദുലില്ലാഹ് ഇന്ന് മുസ്ലിമീങ്ങളോടൊപ്പം രാജ്യത്തിന്റെ സന്മനസ്സുകളൊക്കെ ഒന്നിച്ചു നിൽക്കുന്ന വലിയൊരു സമര പോരാട്ടത്തിലാണ്, വലിയൊരു സമര പോരാട്ടത്തിലാണ്. ഞാൻ എന്റെ പ്രസംഗത്തിൽ ആദ്യം മുതൽ അവസാനം വരെ ഇങ്ങനെയൊക്കെ പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഞാനിതൊന്നും കാണാതെയാണ് പറയുന്നത്, അല്ലെങ്കിൽ ഇതൊന്നും അംഗീകരിക്കാതെയാണ് പറയുന്നത് എന്നാരും തെറ്റിദ്ധരിക്കരുത്. പ്രിയപ്പെട്ടവരെ, ഞാൻ ഈ പറഞ്ഞതിന്റെ ഭാഗമായി നമ്മൾ ചെയ്യുന്ന പ്രതിഷേധ സമരങ്ങളെയും നമ്മളൊരു ധർമ്മ സമരമായി കാണണം, ഒരു നന്മയുടെ ഭാഗമായി കാണണം, നമുക്ക് പരലോകത്ത് പ്രതിഫലം കിട്ടാനുള്ള സംഗതിയായി കാണണം. അല്ലാതെ നമ്മൾ ഒച്ചപ്പാട് മാത്രമാകരുത്, വെറും ബഹളങ്ങൾ മാത്രമാകരുത്, വെറും അങ്ങനെയുള്ള മുദ്രാവാക്യങ്ങളും ഒച്ചപ്പാടുകളും മാത്രമായി മാറിയാൽ അതിനൊരു പ്രയോജനവും ഉണ്ടാവുകയില്ല. ഭൗതികമായും അതിന് പ്രയോജനം ഉണ്ടാവുകയില്ല, ആത്മീയമായും അതിനൊരു പ്രയോജനവും ഉണ്ടാവുകയില്ല. നമ്മൾ നമ്മളുടെ നമസ്കാരം പോലെ, നമ്മളുടെ ഇബാദത്തുകൾ പോലെ, നമ്മളുടെ ജീവിതത്തിന്റെ ബാക്കി മേഖലകളൊക്കെ നന്നാക്കിയെടുക്കാൻ വേണ്ടി അധ്വാനിക്കുന്നത് പോലെ തന്നെ നമ്മൾ ആവശ്യമാകുമ്പോൾ സമുദായത്തിന്റെ നിലനിൽപ്പിന് വേണ്ടി, സമുദായത്തിന്റെ ഉന്നമനത്തിന് വേണ്ടി, സമുദായത്തിന്റെ ഉയർച്ചയ്ക്ക് വേണ്ടി, പ്രിയപ്പെട്ടവരെ, സമുദായത്തിന്റെ നേതൃത്വത്തിന്റെ കീഴിൽ അണിനിരക്കുകയും അവരോടൊപ്പം നമ്മൾ അണിചേരുകയും ചെയ്യേണ്ടത് നമ്മുടെ ഇസ്ലാമികമായ ബാധ്യതയാണ്. നാളെ നമ്മുടെ നാട്ടിൽ ശനിയാഴ്ച 4 മണി മുതൽക്ക് എല്ലാ മഹല്ലുകളുടെയും സംയുക്തമായ ഒരു പ്രതിഷേധ പ്രകടനം നടക്കുന്നു എന്ന് പറഞ്ഞു. പ്രിയപ്പെട്ടവരെ, ഞാനും നിങ്ങളും മനസ്സിലാക്കേണ്ടത് നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്ന, രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുന്ന നന്മയുടെ മാർഗത്തിലെ മുദ്രാവാക്യം വിളികൾ ഇഖ്ലാസോടുകൂടി മുസ്ലിം ഉമ്മത്ത് അതിൽ പങ്കാളിയാവുകയാണെങ്കിൽ അവർക്ക് പരലോകത്തും പ്രതിഫലം കിട്ടും. ഞാനിങ്ങനെ ആലോചിക്കുകയായിരുന്നു, ഒരു പറ്റം ആളുകൾ, അവരെ നമ്മൾ മഹാത്മാക്കളെന്ന് വിളിക്കുന്നു, മഹാന്മാരെന്ന് വിളിക്കുന്നു. ആ മഹാന്മാരെ നമ്മൾ കണ്ടത് മിമ്പറുകളിലും മെഹ്റാബുകളിലും നിസ്കാര കുപ്പായങ്ങളിലും നിസ്കാര പായകളിലും അതുപോലെ രാപ്പകലുകളിൽ നിന്നും ഇരുന്നും സുജൂദിലുമൊക്കെയായി നമസ്കാരം നിർവഹിച്ചിരുന്നവരെ നമ്മൾ മഹാത്മാക്കളെന്ന് വിളിച്ചു. ആ മഹാത്മാക്കളായ മറ്റു പലരെയും നമ്മൾ കണ്ടത് ചിലപ്പോൾ അവരുടെ മുമ്പിൽ നിവർത്തിവെച്ച് വായിച്ചു കൊടുക്കുന്ന തഅലീമിന്റെ തദ്രീസിന്റെ മാർഗത്തിലായി നമ്മൾ കണ്ടു. അവരെ നമ്മൾ വലിയ മഹാന്മാരെന്ന് വിളിച്ചു, ഉസ്താദന്മാരെന്ന് വിളിച്ചു. പ്രിയപ്പെട്ടവരെ, നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ മുന്നിൽ നടന്ന ആളുകൾ നമുക്ക് ഇബാദത്തുകളിൽ നേതൃത്വം നൽകിയവരാണ്, തഅലീമിൽ നമുക്ക് നേതൃത്വം നൽകിയവരാണ്, ഇൽമു പഠിപ്പിക്കുന്നതിൽ നമുക്ക് നേതൃത്വം നൽകിയവരാണ്. എന്നാൽ അതുപോലെ തന്നെ മുസ്ലിം ഉമ്മത്തിന് എന്തെങ്കിലും പൊതുവായ ഒരു പരീക്ഷണം വന്നാൽ, പ്രയാസം വന്നാൽ, പ്രതിസന്ധി വന്നാൽ മിമ്പറും മെഹ്റാബുമായി മാത്രം ഒതുങ്ങിക്കൂടാതെ ധർമ്മസമരത്തിന്റെ മാർഗത്തിലും നമ്മൾ മുൻപന്തിയിലുണ്ടാകണം. അത് നമ്മളുടെ മതത്തിന്റെ ഭാഗമാണ്, ദീനിന്റെ ഭാഗമാണ്. കഅബാ ഷരീഫിന്റെ ചുറ്റും കൂടിയിരുന്നു കൊണ്ട് പാതിരാത്രികളെ സജീവമാക്കി ഇബാദത്ത് ചെയ്യുന്ന ഒരു പറ്റം ആബിദീങ്ങളെ സംബോധന ചെയ്തുകൊണ്ട് അന്നത്തെ കാലഘട്ടത്തിൽ മുജാഹിദുകൾ പറഞ്ഞ പാടിയ ചില വചനങ്ങളുണ്ട്. ഖുത്ബയുടെ മിമ്പറായതുകൊണ്ട് ഞാൻ വിശദാംശങ്ങളിലേക്കൊന്നും കടക്കുന്നില്ല. അന്ന് അവർ പറഞ്ഞത്, ഇന്ന് നിങ്ങൾ കഅബയുടെ മുന്നിലാണ്, നിങ്ങൾ ഹജറുൽ അസ്വദിന്റെ പരിസരത്താണ്, നിങ്ങളുടെ കൈകളിൽ കഅബയുടെ കില്ലയാണ്, ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ പള്ളിയിൽ നിന്നും ദൂരെയാണ്, ഞങ്ങൾ കഅബയിൽ നിന്നും ദൂരെയാണ്, ഞങ്ങളുടെ കൈകളിൽ കില്ലയ്ക്ക് പകരം കുതിരകളുടെ കടിഞ്ഞാണാണ്, ഞങ്ങളുടെ കയ്യിൽ പലപ്പോഴും വാളും അമ്പുമാണ്. യഥാർത്ഥത്തിൽ ഈ പൊടിപടലങ്ങളൊക്കെ മാറി, ഈ പൊടിപടലങ്ങളൊക്കെ മാറി പരമാധികാരിയായ പടച്ചവന്റെ സന്നിധിയിൽ വിധി നിർണയത്തിന്റെ നാള് വരുമ്പോൾ അറിയാം നിങ്ങളുടെ കൈകളിലെ കില്ലയായിരുന്നോ അല്ല ഞങ്ങളുടെ കൈകളിലെ ഈ കുതിരയുടെ കടിഞ്ഞാണായിരുന്നോ മഹത്വമുള്ളത് എന്ന് ബോധ്യപ്പെടും. പ്രിയപ്പെട്ടവരെ, ഞാൻ പറഞ്ഞു പോരുന്നത് മുസ്ലിമീങ്ങളായ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഈമാൻ അനിവാര്യമാണ്, അനുപേക്ഷണീയമാണ്.
ഇബാദത്തുകളിൽ ശ്രദ്ധയുണ്ടാകണം, അത്യന്താപേക്ഷിതമാണ്. അതുപോലെ നമ്മുടെ കൊടുക്കൽ വാങ്ങലുകളിലും ഇടപാടുകളിലും സ്വഭാവ സംസ്കാരങ്ങളിലും നമ്മൾ വളരെ ശ്രദ്ധിക്കണം, വളരെ സൂക്ഷിക്കണം. നമ്മുടെ വ്യക്തിത്വത്തെ നമ്മൾ സംരക്ഷിക്കണം, നമ്മുടെ വ്യക്തിത്വത്തിന് കോട്ടം വരാതെ നമ്മൾ സൂക്ഷിക്കണം. ഒപ്പം നമ്മുടെ രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുന്ന നന്മയുടെ മാർഗത്തിലെ പോരാട്ടങ്ങളിലൊക്കെ നമ്മൾ പങ്കാളികളാകണം. പക്ഷേ ഇതൊക്കെ അള്ളാഹുവിന്റെ പ്രീതിക്ക് വേണ്ടിയാകണം, അവന്റെ പൊരുത്തത്തിന് വേണ്ടിയാകണം. അതോടൊപ്പം തന്നെ നമ്മളുടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച മാർഗത്തിൽ നിന്നും അണുകിട അങ്ങുമിങ്ങും വ്യതിചലിക്കാതെയാകണം. നമ്മൾ എവിടെയായിരുന്നാലും നമ്മൾ മുസ്ലിമീങ്ങളായിരിക്കണം. വലസ്തു ഉബാലി ഹീന ഉഖ്തലു മുസ്ലിമൻ അലാ അയ്യി ജംബിൻ കാന ഫില്ലാഹി മസ്റഈ. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് വേവലാതി ഒന്നുമില്ല, വെപ്രാളം ഒന്നുമില്ല. എപ്പോഴാ വെപ്രാളം ഇല്ലാതാകുന്നത്? എപ്പോഴാണ് വെപ്രാളം ഇല്ലാതെയാകുന്നത്? എവിടെ എപ്പോഴും എങ്ങനെ മറിഞ്ഞു വീഴേണ്ടി വന്നാലും ഞാൻ അള്ളാഹുവിന്റെ മാർഗത്തിലാണെങ്കിൽ, എനിക്ക് മാനസികമായി വെപ്രാളമൊന്നുമില്ല. ഒരു പക്ഷേ ഞാൻ അറിഞ്ഞോ അറിയാതെയോ അള്ളാഹുവിന്റെ മാർഗത്തിൽ നിന്നും വ്യതിചലിക്കുകയും അവന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സുന്നത്തിൽ നിന്നും മാറി നടക്കുകയും ആ മാറി നടക്കുന്ന വേളയിൽ എനിക്കെന്തെങ്കിലും അപകടം സംഭവിക്കുകയും ചെയ്താൽ എനിക്ക് ദുനിയാവും നഷ്ടമാകും, ആഖിറവും നഷ്ടമാകും. ആ നഷ്ടത്തിൽ നിന്ന് രക്ഷപ്പെടാനാണ് മുസ്ലിമീങ്ങളായ ഞാനും നിങ്ങളും കിണഞ്ഞു ശ്രമിക്കേണ്ടത്. അള്ളാഹു എനിക്കും നിങ്ങൾക്കും അതിന് തൗഫീഖ് തരുമാറാകട്ടെ. പ്രിയപ്പെട്ടവരെ, അള്ളാഹുവിന്റെ സഹായം തീർച്ചയായും സാലിഹ്യങ്ങളോടൊപ്പം ഉണ്ടാകും. നമ്മൾ സാലിഹ്യങ്ങളാണെന്ന് ഉറപ്പുവരുത്താൻ നമ്മുടെ പ്രവർത്തനത്തെ നമ്മൾ നന്നായി വിലയിരുത്തണം, നമ്മുടെ അമലുകളെ വിലയിരുത്തണം, ജീവിതത്തെ വിലയിരുത്തണം. നമ്മുടെ കുടുംബങ്ങളിൽ, പ്രത്യേകിച്ച് നമ്മുടെ പെണ്ണുങ്ങളിൽ, കുഞ്ഞുങ്ങളിൽ ദീനിയായ ശ്രദ്ധയും ആവേശവും ഉണ്ടാകാൻ വേണ്ടി നമ്മൾ കൃത്യമായി ശ്രമിക്കണം, ശ്രദ്ധിക്കണം. അള്ളാഹു എനിക്ക് നിങ്ങൾക്കും തൗഫീഖ് തരുമാറാകട്ടെ. നമ്മുടെ കൂട്ടത്തിൽ കുറെ രോഗികളുണ്ട്, അള്ളാഹു ചില രോഗങ്ങളൊക്കെ ഷിഫാക്കി തരുമാറാകട്ടെ. നമ്മളിൽ നിന്നും മരണപ്പെട്ടു പോയവർക്കൊക്കെ അള്ളാഹു മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മളെല്ലാവിധ പ്രതിസന്ധികളിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നും അള്ളാഹു തആല കാത്തുരക്ഷിക്കുമാറാകട്ടെ. നമ്മുടെ രാജ്യത്തിന്റെ ഇന്നത്തെ ഈ ദുരവസ്ഥയിൽ നിന്നും അള്ളാഹു നമുക്കൊക്കെ ഒരു മോചനം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ രാജ്യത്തിന്റെ അഖണ്ഡതയും സാഹോദര്യവും കാത്തുസൂക്ഷിക്കാൻ അള്ളാഹു മുസ്ലിമീങ്ങളായ നമ്മളെ എല്ലാ കാലത്തും ഉപയോഗപ്പെടുത്തിയതുപോലെ ഇനിയും ഉപയോഗപ്പെടുത്തുമാറാകട്ടെ. നമ്മുടെ ഉലമാക്കൾക്ക് അള്ളാഹു നല്ല ശക്തി നൽകുമാറാകട്ടെ. നമ്മുടെ ഉമറാക്കൾക്ക് അള്ളാഹു നല്ല ശക്തി നൽകുമാറാകട്ടെ. ഉലമ ഉമറാക്കൾക്കിടയിൽ അള്ളാഹു സൗഹൃദവും സ്നേഹവും വളർത്തുമാറാകട്ടെ. നമ്മുടെ ഉമ്മത്തിൽ പരസ്പര സ്നേഹവും മുഹബത്തും അള്ളാഹു നിലനിർത്തുമാറാകട്ടെ. എല്ലാവിധ സ്പർദ്ധകളിൽ നിന്നും അനൈക്യത്തിൽ നിന്നും അള്ളാഹു നമ്മളെ ഒക്കെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. അള്ളാഹു തആല ദുനിയാവിലും ആഖിറത്തിലും രക്ഷപ്പെട്ടവരുടെ കൂട്ടത്തിൽ നമ്മളെ ഒക്കെ പിടിച്ചു തരുമാറാകട്ടെ. വ ആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.